Hi everyone, this is Rinsi from Groww Malayalam channel. In the Sagara Matlori Kadavaria, Pure Kadavari in the Yanglori put your concept of beginner. Bum Korchu Purgotta Kamlapuana, Ada the Dandari the Etelek. Pulogamotum global financial crisis in Budimutan the Samia. US economy recession like a poikundirino. Algla every week like Aringal Puru Munnotek Kundubogala, Panam Bolula. But stock market crash Mudilla, unemployment vere. US economy Ella Tartan Budimutikundirikana. Above EU situation, Federal Reserve head Dia, Alan Greenspan, a crucial economy. Indicator ആയിട്ട് ഒരു അസാധാരണ പ്രോഡക്റ്റ് കൊണ്ടുവന്നു എന്തായിരിക്കും ആ പ്രോഡക്റ്റ് എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അതാണ് മെൻസ് അണ്ടർവെയർ അപ്പം ഇത് ആദ്യം വായിച്ചപ്പോൾ നമുക്കും നമ്മുടെ ടീമിനൊക്കെ ഫണ്ണി ആയിട്ട് തോന്നി പക്ഷേ പിന്നെ ഇതിന്റെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ അലൻ ഗ്രീൻസ്പാൻ്റെ ഇക്കണോമിക് ഇൻഡിക്കേറ്ററിന്റെ പിന്നിലെ ലോജിക് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ അണ്ടർവെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് വസ്ത്രമാണ് സോ ആണുങ്ങൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പുതിയ അണ്ടർ ഗാർമെന്റ്സ് വാങ്ങുന്നതൊക്കെ അങ്ങ് മാറ്റി വെക്കും ആഫ്റ്റർ ഓൾ ആരും ഇത് അറിയാൻ പോകുന്നില്ലല്ലോ അതായത് റിസഷന്റെ സമയത്ത് ആണുങ്ങൾ അണ്ടർവെയർ വാങ്ങാറില്ലെന്ന് അപ്പം നിങ്ങൾ നെറ്റ് ചൊളിക്കണ്ട ഇതുപോലത്തെ പല വിയേർഡ് ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് വേറെയുണ്ട് ലൈക്ക് ഗാർബേജ് ഇൻഡിക്കേറ്റർ ലിപ്സ്റ്റിക് എഫക്ട് ബട്ടർഡ് പോപ്കോൺ ഇൻഡെക്സ് ഒക്കെ ഇപ്പോൾ ഇൻഫ്ലനേഷണറി ട്രെൻഡ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബിഗ് മാക് ഇൻഡെക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇപ്പോൾ അണ്ടർവെയർ ഇൻഡെക്സ് ആണിത് അതുപോലെ തന്നെ ഇപ്പോൾ അണ്ടർവെയർ ഇൻഡെക്സ് വളരെ പോപ്പുലർ ബട്ട് അൺകൺവെൻഷണൽ മെട്രിക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അണ്ടർവെയർ സെയിൽ മെഷർ ചെയ്യുന്ന ഒരു ഇക്കണോമിക് ഇൻഡിക്കേറ്ററിൽ ഒന്നാണ് അണ്ടർവെയർ ഇൻഡെക്സ് എന്നുള്ളത് പിന്നെ ഇക്കണോമിസ്റ്റും മാർക്കറ്റ് ഒബ്സേഴ്സും ഡാറ്റ എക്സ്ട്രോപ്പോളേറ്റ് ചെയ്തിട്ട് ഒരു രാജ്യത്തിൻ്റെ പർച്ചേസിംഗ് പവർ മനസ്സിലാക്കുന്നത് ഇപ്പം അണ്ടർവെയർ സെയിൽസ് കൂടുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഇക്കോണമി വളരും എന്നാണ് കാണിക്കുന്നത് ഇനിയിപ്പം ഈ ഒരു ഇൻഡെക്സ് താഴേക്കാണ് പോകുന്നതെങ്കിൽ ഇക്കോണമി വീക്കാണെന്ന് പറയും ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പുതിയത് അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് താഴെ കമൻറ്റ് ചെയ്യുക ഇന്ത്യയിലെ അണ്ടർവെയർ സെയിൽസ് വോളിയം നോക്കിയിട്ടുണ്ടെങ്കിൽ അത്ര നല്ല സ്ഥിതിയിലല്ല കാണുന്നത് December 2022 അവസാനിച്ച ക്വാർട്ടറിൽ അണ്ടർവെയർ സെയിൽസ് 55% കുറഞ്ഞു അപ്പോൾ അണ്ടർവെയർ സെയിൽസ് ഇനിയും കുറഞ്ഞാൽ അത് ഇന്ത്യൻ ഇക്കോണമി സ്ലോ ഡൗണിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഇൻഡിക്കേറ്റർ ആകാം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയിലെ ലീഡിംഗ് അണ്ടർ ഗാർമെൻറ്റ്സ് പ്ലേയേഴ്സിനെ കുറിച്ചിട്ടായിരിക്കും സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിന്ന് പേജ് ഇൻഡസ്ട്രീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന കമ്പനിയുടെ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നതായിരിക്കും സ്റ്റോക്ക് പെർഫോമൻസ് നമ്മൾ നോക്കുന്നതായിരിക്കും പേജ് ഇൻഡസ്ട്രിയുടെ കീ ഫൈനാൻഷ്യൽസ് നമ്മൾ നോക്കുന്നതായിരിക്കും സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പിന്നെ കോമ്പറ്റേറ്റേഴ്സുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നമ്മൾ നോക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കമൻ്ററി നമ്മളിന്ന് കവർ ചെയ്യുന്നതായിരിക്കും സോ വീഡിയോ നമുക്ക് അങ്ങ് തുടങ്ങിയാലോ ബട്ട് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാൾ UAE ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ അണ്ടർ ഗാർമെൻറ്റ്സ് സിംവെയർ എന്നിവയ്ക്കെ ഉണ്ടാക്കി വിൽക്കാൻ ജോക്കി ഇൻ്റർനാഷണൽ സ്പീഡോ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്നിവയ്ക്കൊക്കെ എക്സ്ക്ലൂസീവ് ലൈസൻസി ഉള്ള കമ്പനിയാണ് പേജ് ഇൻഡസ്ട്രി അതായത് പേജ് ഇൻഡസ്ട്രീസ് അല്ലാതെ ആർക്കും ഈ രാജ്യങ്ങളിൽ ജോക്കിയുടെയും സ്പീഡോയുടെയും ഓപ്പറേഷൻസിൽ ഏർപ്പെടാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അവർ ഒരുപാട് രാജ്യങ്ങളുണ്ട് പക്ഷേ 99% റവന്യൂ വരുന്നത് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നാണ് അപ്പോൾ പേജ് ഇൻഡസ്ട്രി ഹോൾസെയിലായും റീറ്റെയിലായും അവർ പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ട് അപ്പോൾ പേജിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ് ജോക്കി പ്രീമിയം ഇൻ്റർവെയർ വിഭാഗത്തിൽ ലീഡറാണ് ഇപ്പോൾ 2850 ടൗണിലും 118000 സിറ്റികളിലും റീറ്റെയിൽ ഔട്ട്ലെറ്റിലൂടെ കമ്പനി പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുകൂടാതെ ജോക്കിക്ക് 1200 എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ട് സ്പീഡോ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് 90 സിറ്റീസിൽ 1180 സ്റ്റോറിലും 280 EBOസിലും ലഭ്യമാണ് കൂടാതെ പേജ് അവരുടെ പ്രൊഡക്റ്റ് ആമസോൺ മിന്ത്ര ഫ്ലിപ്കാർട്ട് നൈക്ക തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും വിൽക്കുന്നുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ മെയിൻ പാർട്ടിലേക്ക് നമുക്ക് പോകാം അതായത് പേജ് ഇൻഡസ്ട്രിയുടെ സ്റ്റോക്ക് പെർഫോമൻസ് അപ്പോൾ കമ്പനി 1994 തുടങ്ങിയത് 4 കൊണ്ട് കമ്പനി പ്രോഫിറ്റബിളായി അതിനുശേഷം 2007 IPO ലോഞ്ച് ചെയ്തു അപ്പോൾ കഴിഞ്ഞ 10 കമ്പനി ഇൻവെസ്റ്റേഴ്സിന് 26% CAGR എന്ന മികച്ച റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ 3 പോലും കമ്പനി 33% CAGR റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ മൾട്ടിബാഗർ സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ സമയം നോക്കുകയാണെങ്കിൽ അണ്ടർ പെർഫോം ചെയ്യുകയാണ് അപ്പോൾ കഴിഞ്ഞ 1 പേജിൻ്റെ സ്റ്റോക്ക് ഏറെക്കുറെ ഫ്ലാറ്റ് ആണ് അപ്പോൾ കഴിഞ്ഞ 7-8 കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് 2 ഫേസസ് നിങ്ങൾക്ക് കാണാം പക്ഷേ അന്ന് മുതൽ ഇപ്പം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ പേജ് റിക്കവർ ചെയ്തിട്ടുണ്ട് ഏകദേശം 20% കൂടിയിട്ടുണ്ട് മൊത്തത്തിൽ കഴിഞ്ഞ 1 എല്ലാ ഇന്ത്യൻ ഇന്നർവെയർ കമ്പനികളും ഭയങ്കരമായിട്ട് അണ്ടർ പെർഫോം ചെയ്തു രൂപാൻ കമ്പനിയുടെ ഷെയർസ് 46% ലെക്സ് ഇൻഡസ്ട്രിയുടെ 28% കുറഞ്ഞു അപ്പോൾ അണ്ടർ ഗാർമെൻറ്റ് സ്റ്റോക്സ് എസ്പെഷ്യലി പേജ് ഇൻഡസ്ട്രിയുടെ അണ്ടർ പെർഫോമൻസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ലോങ് ടേമിൽ പേജ് ഇൻഡസ്ട്രിയുടെ റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത് റേറ്റ്സ് 19% 20% എന്ന മികച്ച 10-year CAGR ആണുള്ളത് അപ്പോൾ കഴിഞ്ഞ 5-3 പോലും സെയിൽസ്
13% അതുപോലെ 11% സിഎജിആറും പ്രോഫിറ്റ് 15% അതുപോലെ 12% സിഎജിആറും കൂടിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഡെറ്റേഴ്സ് ഡേ വെറും 16 ദിവസമാണ്. അതായത് അവർക്ക് ഓപ്പറേഷൻസിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ക്യാഷ് കിട്ടുന്നുണ്ടെന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ കമ്പനി കസ്റ്റമേഴ്സിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടാൻ എടുക്കുന്ന ആവറേജ് ആ ഒരു ഡേയ്സിനെയാണ് നമ്മൾ ഡെറ്റേഴ്സ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എണ്ണം കുറയുകയാണെങ്കിൽ അത് ബിസിനസ്സിന് നല്ലതാണ്. പക്ഷേ നമ്മൾ കമ്പനിയുടെ ഇൻവെൻ്ററി ഡേയ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ 2021 160 ദിവസങ്ങളിൽ നിന്ന് ഫൈനാൻഷ്യൽ 2022 208 ദിവസമായിട്ടുണ്ട്. അതായത് ഇൻവെൻ്ററി സെയിൽസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ചില പ്രശ്നങ്ങൾ കമ്പനിക്ക് ഉണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഉയർന്ന ഇൻവെൻ്ററി എന്ന ഈ ഒരു ട്രെൻഡ് ഫൈനാൻഷ്യൽ 2023 തുടരുന്നുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 2022 പ്രകാരം കമ്പനിയുടെ ഇൻവെൻ്ററി 2 വർഷത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലാണ് എത്തിയിട്ടുള്ളത്. അതായത് ഡിമാൻഡ് കുറവാണെന്നാണ് അർത്ഥം. ഈ കാരണത്താൽ പേജ് മാത്രമല്ല അതിൻ്റെ എതിരാളികളും സ്റ്റോക്ക് മാർക്കറ്റിൽ മോശം പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പം ഇത് മൊത്തം ഇൻഡസ്ട്രിയുടെ ഒരു പ്രശ്നമാണ്. ഇനി നമുക്ക് പേജിൻ്റെ മാത്രം പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പേജ് ഇൻഡസ്ട്രിയുടെ ബിസിനസ്സിൽ 3 പ്രധാന വെല്ലുവിളികൾ നമുക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഉയർന്ന ഇൻവെൻ്ററി കോസ്റ്റ് ആണ്. ഇപ്പോൾ Q3 ഫൈനാൻഷ്യൽ 2023 കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ 15.8% ആയിരുന്നു. അപ്പോൾ അത് ഇയർ ഓൺ ഇയർ 230 basis points കുറഞ്ഞ് പല ക്വാർട്ടറിലെ ഏറ്റവും കുറഞ്ഞ നിലയിലാണ് ഉള്ളത്. ഇനി മാർജിൻ കുറയാനുള്ള കാരണങ്ങളും ഉയർന്ന ഇൻവെൻ്ററി കോസ്റ്റ്, എംപ്ലോയി കോസ്റ്റ്, ഉയർന്ന അഡ്വർടൈസ്മെൻറ്റ് ചിലവുകൾ എന്നിവയ്ക്കാണ്. അപ്പോൾ മാർക്കറ്റിൽ ഉയർന്ന കോമ്പറ്റീഷൻ കാരണം മാനേജ്മെൻറ്റ് വില കൂട്ടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതുകൂടാതെ ഉയർന്ന ഇൻഫ്ലേഷനും കാരണമാണ്. അപ്പോൾ പേജിൻ്റെ നിലവിലുള്ള ഇൻവെൻ്ററിക്ക് ഉയർന്ന കോസ്റ്റാണുള്ളത്. അപ്പോൾ ഇത് മാർജിൻസിനെ ബാധിക്കുന്നുണ്ട്. എന്നാൽ Q4 ഫൈനാൻഷ്യൽ 2023 ഉയർന്ന ഇൻവെൻ്ററി കോസ്റ്റ് ഇല്ലാതാകും എന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. അതിനുശേഷം കമ്പനി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാൻ വേണ്ടി സാധിച്ചേക്കാം. അപ്പം നമ്മൾ ഈ ഒരു സെയിം പ്രശ്നം റിലാക്സോ ഫുഡ്വെയർസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. എന്നാലും ഞാൻ ചുരുക്കത്തിൽ എന്താണ് കാര്യം എന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. റിലാക്സോ പേജിനെ പോലെയൊക്കെ ഡൊമസ്റ്റിക് അതുപോലെ തന്നെ എക്സ്പോർട്ട് മാർക്കറ്റിൽ ബിസിനസ് നടത്തുന്നവർക്ക് കാര്യമായ ഇൻവെൻ്ററി നിലനിർത്തണം. അപ്പോൾ റോ മെറ്റീരിയൽ വില പെട്ടെന്നൊരു കുറവുണ്ടായെന്നിരിക്കട്ടെ, കസ്റ്റമേഴ്സിന് കുറവ് വിലയിൽ ഇൻവെൻ്ററി വിറ്റാൽ അവർക്ക് ലോസ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ കൈവശമുള്ള ഉയർന്ന കോസ്റ്റിലെ ഇൻവെൻ്ററി തീരുന്നവരെ മാർജിനിൽ പ്രഷർ ഉണ്ടാകും. അടുത്ത ഫാക്ടർ ARS എന്ന ഓട്ടോ റിപ്ലേസ്മെൻറ്റ് സിസ്റ്റം ആണ്. ഇപ്പോൾ Q3 ഫൈനാൻഷ്യൽ 2023 പേജ് ഇൻഡസ്ട്രിയുടെ വോളിയൂമിൽ 11% ഇയർ ഓൺ ഇയർ കുറവ് കണ്ടു. അപ്പം ഇതിൻ്റെ ഒരു കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ കുറവ് ഡിമാൻഡാണ്. എന്നാൽ മറ്റൊരു കാരണമുണ്ട്, അതാണ് ARS എന്ന ഓട്ടോ റിപ്ലേസ്മെൻറ്റ് സിസ്റ്റം. ഇപ്പോൾ ഒരു ഔട്ട്ലെറ്റിൽ 2 പൈജാമ വിറ്റു എന്നിരിക്കട്ടെ, ഉടനെ ആ സ്റ്റോക്ക് റീഫില് ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന ഓട്ടോമാറ്റിക് ഓർഡറിനെയാണ് ARS എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാരണം ജോക്കിയുടെയോ സ്പീഡോയുടെയോ ഒരു സാധനം ഒരിക്കലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകില്ല. എന്നാൽ പേജ് ഇൻഡസ്ട്രിയുടെ വോളിയം കുറയിലും ARS തമ്മിൽ എന്താണ് ബന്ധം? അപ്പോൾ പാൻഡമിക് സമയത്ത് പ്രൊഡക്ട് ഡിമാൻഡ് മിക്സിലെ മാറ്റങ്ങളും സപ്ലൈ ചെയിൻ തടസ്സങ്ങളും കാരണം പേജ് ഇൻഡസ്ട്രീസ് ARS പോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഇൻവെൻ്ററി പ്ലേസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഇത് കാരണം പേജിലെ ഇൻവെൻ്ററിക്ക് ഒരു ഇംബാലൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇൻവെൻ്ററി അധികമുള്ള ഒരുപാട് കാറ്റഗറി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അധികം ഇൻവെൻ്ററി തീർക്കുന്നതിൽ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഈ ഒരു അധിക ഇൻവെൻ്ററികൾ ഇതുവരെ തീർക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് മാനേജ്മെൻറ്റ് കരുതുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ 2023 4ാം ക്വാർട്ടറിലും ഇത് തുടരും. ഇപ്പം ഇക്കോണമി വീണ്ടും മെച്ചപ്പെടുന്ന സ്ഥിതി ആയിട്ടുണ്ട്. ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ പൈജാമയുടെയും ടീഷർട്ടിൻ്റെയൊക്കെ ഡിമാൻഡ് വീണ്ടും വരും എന്നത് ശരിയാണ്. ഇനി അവസാനത്തെ കാരണം കമ്പനിയുടെ ഹൈ വാല്യുവേഷനാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പേജ് ഇൻഡസ്ട്രിയുടെ ഷെയർ വില 10-year median P/E ഏകദേശം 70 times എന്ന ഉയർന്ന വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2020-21 ഫസ്റ്റ് ഹാഫിലും പേജിൻ്റെ പി 100 times ഉയർന്നു. അപ്പോൾ സ്ഥിരമായിട്ട് ഉയർന്ന ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകൾക്ക് വളരെ ഉയർന്ന വാല്യുവേഷൻ ആണെന്ന് നമുക്കറിയാം. എന്നാൽ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയർന്നില്ലെങ്കിൽ ഷെയർ വിലയിൽ പ്രഷർ ഉണ്ടാകാം. അപ്പോൾ അതാണ് പേജിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. നമ്മൾ വാല്യുവേഷനെ കുറിച്ച് സംസാരിക്കുന്ന സ്ഥിതിക്ക് ഏറ്റവും അടുത്ത എതിരാളികളെ അപേക്ഷിച്ച് എങ്ങനെയാണ് പേജ് ഇൻഡസ്ട്രിയുടെ വാല്യുവേഷൻ മെട്രിക് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ കൂടാതെ അവരുടെ ചില പ്രോഫിറ്റബിലിറ്റി മെട്രിക്സും നമുക്ക് നോക്കാം. അപ്പോൾ പ്രൈസ് ടു ഏർണിംഗ്സ്, പ്രൈസ് ടു സെയിൽസ് എന്നീ മെട്രിക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പേജ് ഇൻഡസ്ട്രി അവരുടെ എതിരാളികളായ ലെക്സ് അല്ലെങ്കിൽ രൂപയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ പേജ് ഇൻഡസ്ട്രിയാണ് മാർക്കറ്റ് പ്രീമിയം എന്ന് നമുക്ക് വ്യക്തമാണ്. എന്നാൽ ROCE, ROE പോലെയുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോ നോക്കിയാണെങ്കിൽ പേജ് ഇൻഡസ്ട്രി മറ്റ് 2 companies വളരെ മുമ്പിലാണ്. അപ്പം ഈ വെല്ലുവിളികൾ മറികടക്കാൻ വേണ്ടി മാനേജ്മെൻറ്റ് എന്തൊക്കെ സ്ട്രാറ്റജികളാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇനി കാര്യമായിട്ട് നമുക്ക് നോക്കാം. ഇൻഡസ്ട്രീസിൻ്റെ മാനേജ്മെൻറ്റ് വെല്ലുവിളികൾ പേജിനറിയാം. അതിനാൽ സ്വന്തം സ്ഥിതിക്ക് മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പേജ് ഇൻഡസ്ട്രി അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ വികസിപ്പിച്ച് വുമൻസ് വിയർ, കിഡ്സ് വെയർ, അത്ലഷർ എന്ന സെഗ്മെൻറ്റ് ശ്രദ്ധിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഈ കാലത്ത് ഏറ്റവും പോപ്പുലറായി മാറിക്കൊണ്ടിരിക്കുന്ന സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പുറമേ അവർ മാർജിൻ മെച്ചപ്പെടുത്താനായിട്ട്
raw material sourcing, inventory management, operational efficiency എന്നിലും വേണ്ടിയിട്ടും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ റോ മെറ്റീരിയൽ സോഴ്സിംഗിൽ പേജിംഗ് ഇൻഡസ്ട്രിയിൽ വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഫാബ്രിക്കും ഇലാസ്റ്റിക്കും ഒക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഇൻവെൻ്ററി മാനേജ്മെൻറ്റിൽ ARS വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതുവഴി അവരുടെ ഓപ്പറേഷൻസും സ്റ്റോക്കും ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യും. സോ ഇന്ന് നമ്മൾ പേജ് ഇൻഡസ്ട്രിയുടെ അടുത്ത കാലത്ത് സ്റ്റോക്ക് പെർഫോമൻസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് പേജ് ഇൻഡസ്ട്രിയെ പറ്റിയിട്ടും ഈ ഒരു മൊത്തം ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടും കൂടുതൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സോ നമുക്ക് ഇതുപോലെയുള്ള കൂടുതൽ ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.